പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഏതാനും മാസങ്ങളായി സഹകരിക്കുന്ന ഒരു ചാനലാണ് ഡി എൻ എ ന്യൂസ്. ആ ഓൺലൈൻ പോർട്ടൽ പ്ലാറ്റ്ഫോമിൽ നേരിൻ്റെ പക്ഷം എന്ന് പറഞ്ഞ എൻ്റെ ഒരു പ്രതിദിന ഒരു സംവാദ പങ്ക്തി ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു 10-50 60 എണ്ണം ഞാനത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ സംവാദം ഞാൻ ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സുഹൃത്തും ഈ ഡി എൻ എ ന്യൂസ് എന്ന ഓൺലൈൻ പോർട്ടലിൻ്റെ യൂട്യൂബ് പോർട്ടലിൻ്റെ എഡിറ്ററുമായിട്ടുള്ള സിമൻ സുമേഷുമായിട്ടാണ്. ഞാൻ ഇന്നലെ രാവിലെ ആണ് ഈ വിവരം അറിയുന്നത്. സുമേഷിൻ്റെ സ്ഥാപനത്തിൽ ഒരു പോലീസ് റെയ്ഡ് നടക്കുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ, അതെന്തുകൊണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സുമേഷുമായിട്ട് തന്നെ ഇരുന്ന് ഒന്ന് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുമേഷ് എന്നോടൊപ്പം ഉണ്ട്. സുമേഷിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്തായിരുന്നു ഇതിൻ്റെ ഒരു കാരണം? ഇന്നലെ രാവിലെ 10:30 മണിയോടുകൂടി ഒരു പോലീസ് സംഘം ഇവിടെ ഇരച്ചെത്തുകയാണ്. അപ്പോൾ ഇത് പുറമേ നിന്ന് കാണുന്നവർക്ക് തോന്നും ഇവിടെ എന്തോ ഒരു വലിയ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരെ പിടിക്കാനോ അല്ലെങ്കിൽ ഒരു പെൺപാണിവ സംഘത്തെ പിടിക്കാനോ മയക്കുമരുന്ന് സംഘത്തെ പിടിക്കാനോ ഒക്കെ വരുന്നത് പോലെയുള്ള ഒരു പ്രതീതി കാഴ്ചക്കാരിലുണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ രണ്ട് ഇരുചക്രവാഹനങ്ങളിലും ഈ പോലീസിൻ്റെ ബൊലേറോ വാഹനത്തിലുമായിട്ട് പോലീസുകാർ വന്നത്. കൂടെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള 3 വില്ലേജ് ഓഫീസ് ജീവനക്കാരും ഉണ്ടായിരുന്നു. അവരെ സാക്ഷികളായിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. കോടതിയുടെ വാറണ്ട്, സെർച്ച് വാറണ്ട് കാണിച്ചു. അപ്പോൾ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ അങ്ങനെ പറയാൻ പാടില്ല, കാരണം ബഹുമാന്യനായ കേരളം കണ്ട ഏറ്റവും മികച്ച മിടുക്കനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന സംഭവനെക്കുറിച്ചുള്ള വാർത്ത ചെയ്തതിനെക്കുറിച്ചാണ് അദ്ദേഹം അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു വയനാട് ദുരന്തമുണ്ടായ ആ ആഴ്ചയിൽ തന്നെ എന്നെ ഇത് സംബന്ധമായ കേസുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും ഞാൻ മൊഴി കൊടുക്കുകയും ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് ഇത് ഈ കേസല്ല, ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട കേസാണ്, ഇത് ഒക്ടോബർ 10 രജിസ്റ്റർ ചെയ്ത കേസാണെന്നാണ് പറഞ്ഞത്. 23 കോടതിയിൽ നിന്ന് സെർച്ച് വാറണ്ട് വാങ്ങിക്കുന്നു. 24 വരുന്നു. വന്നതിന് ശേഷം ഇനി ഇവിടെ ബാക്കിയുള്ളത് 2 മോണിറ്ററും ഈ കുറച്ച് ഫർണിച്ചറുകളും മാത്രമാണ്. ബാക്കിയുള്ള സകല സാധനങ്ങളും തൂത്തുവാരിക്കൊണ്ട് പോയി. അപ്പം ഞാൻ സാധാരണ ഒരു വീഡിയോ ഒരു സിസ്റ്റത്തിൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റൂ. ആ എഡിറ്റ് ചെയ്യാൻ പറ്റും, ഞാനത് പറഞ്ഞപ്പോൾ പോലും അത് അവർ കേൾക്കുന്നില്ല. സാധാരണ ഇത്തരം കേസുകളിൽ ഒരു ഹാർഡ് ഡിസ്ക് നമ്മൾ അവർ കണ്ടെടുത്ത് അവർ അത് ഏത് ഹാർഡ് സിസ്റ്റത്തിലാണോ ചെയ്ത് അതിൻ്റെ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞാൻ എന്നിട്ട് അവരുടെ കാല് പിടിച്ച് പറഞ്ഞു, വേറെ നമുക്ക് വേറെ മാർഗ്ഗമില്ല, ഇതെല്ലാം ചെയ്യണം. എല്ലാ സാധനങ്ങളും, അതായത് മെമ്മറി കാർഡുകൾ വരെ, വേറെ ഒരു ബാഗിൽ കിടന്ന മെമ്മറി കാർഡ് വരെ കൊണ്ടുപോയി. വേറൊരു വ്യക്തി അയാളൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിരുന്ന മെമ്മറി കാർഡ്, ആ മെമ്മറി കാർഡ് കൊണ്ടുപോയി. ലാപ്ടോപ്പ്, ഇതിലൊന്നും പെടാത്ത ലാപ്ടോപ്പ്, 2 സിസ്റ്റം ക്യാമറ എന്ന് വെച്ചാൽ സകല സാധനം, മോഡം, 2 മോഡം വരെ കൊണ്ടുപോയി. അതിൽ ഒരു മോഡം വർക്ക് ചെയ്യുന്നില്ല, ചാർജ് ചെയ്യാതെ BSNL വെച്ചിരിക്കുകയാണ്. ആ മോഡം വരെ കൊണ്ടുപോയി. അവരുടെ ലക്ഷ്യം ഒന്ന് നാണം കെടുത്തുക. അതായത് ഈ ഇപ്പം ഇത് ഇതിനകത്ത് ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സുമേഷ് ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും, പിണറായി വിജയൻ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ വന്നപ്പോൾ തന്നെ ഈ ഒരു ഭീഷണി മുഴക്കിയിരുന്നു, ഇതിനെതിരെ നടപടികൾ വേണ്ടി വരും എന്നും പറഞ്ഞൊരു ഭീഷണി മുഴക്കിയിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുമേഷ് ഒരു വീഡിയോ ചെയ്തു, ഒരു ചർച്ചാ പരിപാടിയായിരുന്നു. സ്വാഭാവികമായി അത് സംബന്ധിച്ച് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് അവരുടെ തീരുമാനം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താ? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തു. സ്വാഭാവികമായും ഒരു വീഡിയോ ചെയ്തു എന്ന് പറയുമ്പോൾ ആ വീഡിയോ ഇപ്പം ഇതിനകത്ത് സെർച്ച് വാറൻറ്റിൻ്റെ ഇതിനകത്തൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അതായത് സർക്കാർ കേസെടുക്കുന്നു, കേസെടുത്ത് കോടതിക്ക് കൊടുക്കുന്നു, കോടതി ഉടനെ സെർച്ച് വാറണ്ട്. കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു അനക്സ് പോലത്തെ സ്ഥാപനമാണോ കോടതി? അങ്ങനെയല്ലല്ലോ നമ്മൾ കോടതിയെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. കോടതി എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണല്ലോ കോടതി. എന്നാൽ ആ കോടതി ഇവിടെ എന്താ ചെയ്തത്? പിണറായി വിജയൻ ഒരു കേസെടുത്തു, കേസെടുത്ത് ആ കോടതിയിലോട്ട് കൊടുത്തു, കോടതി ഉടനെ തന്നെ സെർച്ച് വാറണ്ട് കൊടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നു. അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ഇടയ്ക്കാണെന്ന് സൂചിപ്പിച്ചത്. എന്തായാലും ഇവിടെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ പ്രവർത്തനങ്ങൾ ഒരു കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. ആ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനൊരു ഹാർഡ് ഡിസ്ക് ഉണ്ട്, അല്ലെ, മെമ്മറി കാർഡ് ഇതുപോലുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കമ്പ്യൂട്ടറും അതിൻ്റെ പിന്നെ ഹാർഡ് ഡിസ്കിനും അപ്പുറത്ത് ഇതുപോലെ മൊത്തം കമ്പ്യൂട്ടർ, 2 കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോവുക,
പിന്നെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോവുക, എടുത്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മോഡം എടുത്തുകൊണ്ട് പോകുക, എന്ത് സെൻസാണ് ഇതിനകത്തുള്ളത്? ഈ സി ഐ ഏതോ ഒരുത്തം വന്നു എന്ന് പറയുന്നു, ഏതോ ഒരു എസ് ഐ വന്നു എന്ന് പറഞ്ഞു, ഞാൻ അതിനകത്ത് കൂടുതൽ വിശദാംശങ്ങൾ. അതിനൊക്കെ മുകളിൽ ചില അവന്മാർ ഇരിപ്പില്ലേ? അവന്മാരൊക്കെ എന്താണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ കണ്ട് ഈ എഴുന്നേറ്റ് മൂത്രമൊഴിക്കുന്നവന്മാരാണോ പോലീസുകാർ? അല്ല, അദ്ദേഹം അതായത് കേരളത്തിലെ ഡി ജി പിയെ കുറിച്ചും ചീഫ് സെക്രട്ടറിയെ കുറിച്ചും കഴിവില്ലാത്തവരാണ് ഞാനെന്ന് പറഞ്ഞതാണ് എഫ്ഐആറിലുള്ളത്. അതെ, അപ്പോൾ അങ്ങനെ കഴിവില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വരും, സെർച്ച് വാറണ്ട് കൊണ്ടുവരും, സെർച്ച് വാറണ്ട് കൊണ്ടുവന്ന് തോന്നിയ പോലെയൊക്കെ എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞാൽ അങ്ങ് കൊണ്ടുപോയി അങ്ങോട്ട് മൂക്കിൽ കെട്ടി അങ്ങ് വലിച്ചു കളയും ഇവന്മാർ. ആരാണ് ഇവന്മാർ ഇവന്മാരുടെയൊക്കെ വിചാരം? ഇവനൊക്കെ പെൻഷൻ മേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കണം. ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും പറയുമ്പോൾ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുക, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യല് ആണോ ഈ പോലീസിൽ ഇരിക്കുന്ന ഈ പണി ആണോ? അതുകൊണ്ട് ഇവരൊക്കെ പെൻഷൻ കിട്ടൂല്ല എന്നുള്ള കാര്യം ഇവൻ ആലോചിച്ചു കൊള്ളണം. ഇത് ജനാധിപത്യത്തെ ചവിട്ടി അരക്കലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പം ഞാനൊന്ന് പറയട്ടെ, ഇവിടെ 14-ാം തീയതി ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചു. കൊന്നതാണോ ആത്മഹത്യയാണോ എന്ന് പോലും ഇവരെ തെളിഞ്ഞിട്ടില്ല. അതിന് കാരണക്കാരിയായിട്ടുള്ളത് പി പി ദിവ്യ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അവരെ 13-12 ദിവസമായിട്ടും ചോദ്യം ചെയ്യാനുള്ള നട്ടല് ഇല്ലാത്തവന്മാർ, അവരെ 11 ദിവസമായിട്ടും അവരെ ചോദ്യം ചെയ്യാനുള്ള നട്ടലില്ലാത്തവന്മാരാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ കയ്യിൽ നിന്ന് കിട്ടാവുന്ന സ്ഥലത്തു നിന്നെല്ലാം പണയം വെച്ച് കാശുണ്ടാക്കി അയാളൊരു ഓൺലൈൻ പോർട്ടൽ നടത്തുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഏത് ലോകത്ത് ജീവിക്കുന്നവനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഡി ജി പി എന്ന് പറഞ്ഞൊരു ഇരുത്തിനിരിപ്പുണ്ടല്ലോ, അയാൾ എന്താണ്, അയാളുടെ പണി എന്താണ്? അയാൾ ഇവിടുത്തെ പോലീസിൻ്റെ ഏറ്റവും വലിയ ഉന്നതനല്ലേ? അയാൾ ഇതിനൊക്കെ ചെറുക്കണ്ടേ? അയാൾ പിണറായി വിജയൻ്റെ വീട്ടു ജോലിക്കാരനൊന്നുമല്ലല്ലോ, പിണറായി വിജയൻ്റെ അടുക്കള ജോലിക്കാരനൊന്നുമല്ലല്ലോ ഇവിടുത്തെ ഡി ജി പി. അയാൾക്ക് സർക്കാരിൽ നിന്നല്ലേ ശമ്പളം കിട്ടുന്നത്? അയാൾ പിണറായി വിജയൻ്റെ വീട്ടു ജോലി ചെയ്യാനല്ലല്ലോ സ്ഥാനത്ത് കയറിയിരിക്കുന്നത്. അയാൾ പ്രവർത്തിക്കേണ്ടതിനും നിയമമില്ലേ, ചട്ടങ്ങളില്ലേ, അതിനനുസരിച്ചല്ലേ അയാൾ പ്രവർത്തിക്കേണ്ടത്? അയാൾ ഏത് മാളത്തിലായിരിക്കുന്നത്? അയാളോട് ഞാൻ വേറെ വീഡിയോയിൽ തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്, അയാൾക്ക് ഈ പണി പറ്റില്ലെങ്കിൽ അയാളിറങ്ങി അയാളെ പണിക്ക് പോകണം. നാളെ ഈ പാവപ്പെട്ട ഇയാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറയാൻ ഏതെങ്കിലും ഒരുത്തനും ഇവിടെ കാണുമോ ഇവിടെ? അപ്പോൾ ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്. ഇതൊന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്നൊന്നും യുവമാർ വിചാരിക്കരുത്. പിണറായി വിജയൻ ആയാലും കൊള്ളാം, ഡി ജി പി ആയാലും കൊള്ളാം, ആനപ്പുറത്തുനിന്ന് ഇറങ്ങി താഴെ നിൽക്കും ഇവരൊക്കെ തന്നെ. ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാർ തന്നെ ജയിലിൽ പോയിട്ടുണ്ട് പലരും. അതുകൊണ്ട് കുറച്ച് നാൾ അധികാരത്തിൽ കയറിയിരുന്നു പറഞ്ഞ് ഇതുപോലുള്ള താൻ പ്രമാണത്വം അഹങ്കാരം ഒന്നും കാണിക്കാതിരിക്കുന്നതാണ് ഇവിടുത്തെ ഭരണാധികാരികൾക്കും പ്രത്യേകിച്ച് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും. ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ഡി ജി പിയോടാണ്, അയാൾ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത്? അയാളുടെ കീഴിലുള്ള പോലീസല്ലേ ഇതുപോലെ വന്ന്? പിണറായി വിജയൻ പിന്നെ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്നവനാണോ? പിണറായി വിജയൻ ചവിട്ടാൻ നെഞ്ചു വിരിച്ചു കൊടുക്കുന്നവനാണോ ഇവിടുത്തെ ഡി ജി പി? ഏതോ ഒരു സിനിമയിൽ ഞാൻ പണ്ട് ഓർമ്മയുണ്ട്, പോലീസ് എൻ്റെ മുഖത്തേക്ക് തുപ്പുന്നത്, പിണറായി വിജയൻ ഈ ഡി ജി പിയുടെ മുഖത്തേക്ക് തുപ്പിയാലും അയാൾ മേടിച്ച് തൂത്തുടങ്ങ് പോവോ? അങ്ങനത്തെവനാണോ ഇവിടുത്തെ ഡി ജി പി? അയാൾ ഏത് മാളത്തിലാണ് ഇരിക്കുന്നത്? അയാൾക്കല്ലേ ഇതിനകത്ത് ഉത്തരവാദിത്വം ഉള്ളത്? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും എല്ലാ കാലത്തും ഇങ്ങനൊന്നും ആയിരിക്കുമെന്നൊന്നും യുവന്മാരൊന്നും ധരിക്കരുത്. ഇതിൻ്റെയൊക്കെ അവസാനം അടുത്തു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ഈ ഡി ജി പി എന്ന് പറഞ്ഞവനും നാളെ വേറെ ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യേണ്ടവനാണെന്ന് ഓർത്തോണം. ആ സമയത്ത് ഇവനൊക്കെ കണക്ക് പറയേണ്ടി വരും എന്നോർത്തോണം. ഇത് ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യത്തെ പരിപൂർണമായി ചവിട്ടി മെതിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കിക്കോണം. ഒരാൾ മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതുപോലുള്ള പാവപ്പെട്ട ആളുകളെ ഇത് ഈ പറഞ്ഞ പോലെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പണിയാണ് ഇവന്മാരൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർ മനസ്സിലാക്കിയാൽ ഇവന്മാർക്ക് നല്ലത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.